നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിന് ശക്തി പകരുന്ന ഗ്രഹം രാഹുവാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം അതുകൊണ്ട് തിരുവാതിര നക്ഷത്രം ഇന്ന് പിറന്നാളായിട്ട് വരുന്ന ഒരു സർപ്പപ്രീതിയാണ് ആദ്യം വരുത്തേണ്ടത് ആയില്യത്തിന് വ്രതമെടുക്കുക പൂയത്തിനും ആയില്യത്തിനും മത് മത്സ്യമാംസാദികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാഗക്ഷേത്ര ദർശനം അല്ലെങ്കിൽ അടുത്ത ക്ഷേത്രത്തിലെ നാഗരെ വണങ്ങുക എന്നുള്ളതാണ് അവിടെ ഒരു മുഹൂർത്തകാലം നാൽപ്പത്തിയെട്ട് മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നാഗചൈതന്യം ശരീരത്തിലേക്ക് പ്രവേ പ്രവേശിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് സൂക്ഷ്മ ശരീരപ്രവേശം നടക്കും അതുകൊണ്ട് തന്നെ ദോഷങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങിപ്പോകും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് തിരുവാതിര ക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാര്യങ്ങളിലൊക്കെ ആവർത്തിച്ച് തടസ്സവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് പഴയ ബാധ്യതകളൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കാം പുതിയ ലോൺ വരുന്നതിൽ തടസ്സം വന്നിരിക്കാം വീടിലും ഗൃഹത്തിലും അല്പം അഭിപ്രായ വ്യത്യാസമോ വേണ്ടപ്പെട്ടവരുമായിട്ട് അകൽച്ചയോ ഒക്കെ വന്നിരുന്ന ഒരു കാലമാണ് എന്ന് കാണുന്നുണ്ട് ഈ വർഷം മെച്ചമായിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത് മെച്ചമായിട്ടുള്ള അനുഭവം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക പുതിയ ജോലി തരപ്പെടുവാനോ ഇപ്പോഴുള്ള ജോലിയിൽ ഒരു പ്രമോഷനോ വിദേശ ജോലിയോ വിദേശ ബന്ധമോ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞോളൂ പ്രാർത്ഥന ശനിപ്രീതികരമായിട്ടുള്ള പ്രാർത്ഥന ധർമ്മശാസ്ത്ര പ്രീതികരമായിട്ടുള്ള പ്രാർത്ഥനയും അത്യാവശ്യം പ്രയാസങ്ങളൊക്കെ നീങ്ങും രണ്ടായിരത്തി ഇരുപത് നേട്ടങ്ങളുടെ ഒരു വർഷമായി തന്നെ ഭവിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട പ്രത്യേകിച്ച് വിവാഹകാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക ഈ തിരുവാതിര നക്ഷത്രക്കാർ ധരിക്കേണ്ടുന്ന രത്നം ഗോമേതകമാണ് എന്നുള്ള കാര്യം അറിയുക ഗോമേതകം ധരിക്കുന്നതുകൊണ്ട് ഭാഗ്യം വർദ്ധിക്കും എന്നു മാത്രമല്ല പ്രൊഫഷണൽ ബിസിനസ് റൈസിനും ഇത് വളരെയധികം സഹായിക്കും ഹണി കളർഡ് ഡാർക്ക് ഹണി കളേഡ് ഡ്രസ്സസ് വളരെ നല്ലതാണ് ഡാർക്ക് ഹണി കളേഡ് ബ്രൗൺ കോമ്പിനേഷൻ ഇവരുടെ ഭാഗ്യം വർദ്ധിക്കും മെറൂൺ കളറും ഇവർക്ക് നന്നായിട്ട് ഇണങ്ങുമെന്ന് മാത്രമല്ല ഭാഗ്യം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട ഈ കളേഴ്സിന്റെ കോമ്പിനേഷൻ സൗന്ദര്യവും വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക നല്ലൊരു വർഷം പ്രതീക്ഷ ഇനി ഒരു കത്താണ് ശ്രീമതി പേര് മുഴുവനായിട്ടില്ല തൃശ്ശൂരിൽ നിന്നാണ് മകന്റെ ഭാവി കാര്യങ്ങളാണ് അറിയേണ്ടത് വിദേശത്ത് പോകുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇപ്പൊ പൊതുവേ കത്തുകളിലൊക്കെ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് ഉണ്ട് വിദേശത്ത് പോകാൻ കഴിയുമോ ജോലിയായിട്ട് മൈഗ്രേഷനും വിദേശത്ത് പോകുവാൻ കഴിയുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം വിവാഹം എന്നാണ് നടക്കുക മുപ്പത് വയസ്സ് ആയിരിക്കുന്നു ഇപ്പൊ ഈ കാര്യവും പറഞ്ഞിട്ടുണ്ട് ജനന വിവരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ആ ജനന വിവരങ്ങൾ അനുസരിച്ച് നക്ഷത്രം രോഹിണിയാണ് നക്ഷത്രം രോഹിണിയാണ് പഠനം ഇടയ്ക്ക് വെച്ചൊന്ന് മുടങ്ങി എന്നും കാണുന്നുണ്ട് പഠന പഠനം ഇടയ്ക്ക് വെച്ചൊന്ന് മുടങ്ങി എന്ന് കാണുന്നുണ്ട് അതിലൊട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഒരു ടെക്നിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഫീൽഡിൽ കാര്യമായിട്ടുള്ള ഉയർച്ച വന്നു ചേരാനുള്ളൊരു ഭാഗ്യം ഉണ്ട് നല്ലൊരു ജോലിയിൽ എത്തുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യവും അറിയാം എന്നാൽ രണ്ടായിരത്തി മുതലാണ് കൂടുതൽ മെച്ചപ്പെട്ട കാലം രോഹിണി നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് കൂടുതൽ മെച്ചപ്പെട്ട കാലം അന്ന് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക വൈകിയാലും യോഗമുണ്ട് അതും കാണുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കുക